ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഒന്നിനായ എൽദോ ഏലിയാസ് അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികളുമേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് ഗുണഭോക്താക്കളും ശ്രോതാക്കളുമാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, കർത്തൃനാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം ആദ്യമായി അറിയിക്കുകയാണ്. ഇന്നത്തെ ധ്യാന ചിന്തകൾക്കായി രണ്ട് വാക്യങ്ങൾ, വളരെ സുപരിചിതമായ രണ്ട് വാക്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് വായിക്കട്ടെ. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 20:29 വാക്യമാണ് ആദ്യമായി വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20:29 വാക്യം. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വിശുദ്ധ വേദഭാഗം, പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിന് എഴുതിയ 1 1:8-9 വാക്യങ്ങളാണ്. 1 പത്രോസ് 1:8-9 വാക്യങ്ങൾ. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. വളരെ സുപരിചിതമായ രണ്ട് വേദഭാഗങ്ങൾ. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഗ്രഹീത പെരുന്നാൾ പരിശുദ്ധ സഭ അനുഗ്രഹത്തോടെ കൊണ്ടാടി കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിലേക്കും പുതുവർഷത്തിലേക്കും ഒരുങ്ങുന്ന ഈ സമയത്ത് വളരെ ചിന്തനീയം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ അനുഗ്രഹീത സമയത്ത് ഈ വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കാം എന്ന് ആഗ്രഹിച്ചത്. വേദപുസ്തകത്തിൽ പല വാക്യങ്ങളും ആവശ്യത്തിലും അനാവശ്യത്തിലുമൊക്കെ വ്യാഖ്യാനം നടത്തി കുത്തും കോമായും ഇടേണ്ടിടത്തും ഇടണ്ടാത്തിടത്തുമൊക്കെ ഇട്ട് വാസ്തവത്തിൽ അത് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥത്തിൽ നിന്ന് വളരെ വ്യതിചലിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഉദ്ധിതനായ കർത്താവ് ഭയചകിതരായ തൻ്റെ ശിഷ്യന്മാർക്ക് അടച്ചിട്ട മുറിയിൽ പ്രത്യക്ഷനാകുമ്പോൾ തോമാ ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വിശുദ്ധ വചനത്തിൽ നാം വായിക്കുന്നു. എന്നാൽ തോമാ ശ്ലീഹ അവിടെ ഉള്ള സന്ദർഭത്തിൽ കർത്താവ് വീണ്ടും അവന് പ്രത്യക്ഷനാവുകയാണ്. തോമായോട് പ്രത്യേകം ആവശ്യപ്പെടുന്നു, നീ എൻ്റെ മുറിപ്പാടുകളെ കാണണം, നിന്റെ വിരൽ കൊണ്ടുവന്ന് എൻ്റെ വിലാപ്പുറത്ത് വച്ചു നോക്കണം,
നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക. അപ്പോൾ തോമാശ്ലീഹ വളരെ ഉജ്ജ്വലമായ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ആ സന്ദർഭത്തിൽ കർത്താവ് തോമാശ്ലീഹായോട് പറയുന്ന ഒരു വാചകമാണ് ആദ്യം വായിച്ച വാചകം. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ചിലര് ഈ ഭാഗം ഉദ്ധരിക്കുമ്പോൾ എന്നാൽ എന്ന ഒരു പദം ഇതിനിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. തോമാശ്ലീഹ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തോമാശ്ലീഹ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഇല്ല എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുമുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. സത്യത്തിൽ നമുക്കറിയാം, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ആദ്യ സാക്ഷിയാകുന്നത് മഗ്ദലനക്കാരി മറിയമാണ്. മറിയമനെ കർത്താവ് നിയോഗിക്കുന്നുണ്ട്, എൻ്റെ ശിഷ്യന്മാരോട് എൻ്റെ പുനരുത്ഥാനത്തിൻ്റെ വർത്തമാനം നീ അറിയിക്കണം. വിശുദ്ധ വചനം വളരെ വ്യക്തമായി പറയുന്നു, അവളുടെ വാക്ക് അവർ വിശ്വസിച്ചില്ല. കാണാതെ വിശ്വസിക്കുവാൻ മറ്റ് ശിഷ്യന്മാരും സന്നദ്ധരായില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തോമാശ്ലീഹായ്ക്ക് എന്തെങ്കിലും അനുഗ്രഹത്തിന് കുറവുണ്ടെന്നോ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഇകഴ്ത്തപ്പെട്ടവനാണെന്നോ ബോധപൂർവം സ്ഥാപിക്കുവാൻ ഈ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ ഉജ്ജ്വലിപ്പിച്ച ആ ഭാഗ്യവാനായ പിതാവിനെക്കുറിച്ച് ഏറ്റവും അനുഗ്രഹത്തോടെ ഓർക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വാക്യമാണ് രണ്ടാമത് പത്രോസ് പൊതുവിനെഴുതിയ ലേഖനത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചത്. നിങ്ങൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്ത ഈ രണ്ട് വാക്യങ്ങൾക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ്. നമുക്കറിയാം, രക്ഷകനായ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതെല്ലാം അക്ഷരം പ്രതി നിവർത്തിയായ പ്രവചനങ്ങളാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സർവത്തിൻ്റെയും രാജാവ്, അങ്ങനെ എന്തെല്ലാം പ്രവചനങ്ങളാണ് മശിഹായെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത്. കർത്താവിൻ്റെ തിരുജനനത്തോട് അടുത്ത സമയത്ത് ഒരുപക്ഷെ വളരെ അവിശ്വസനീയമെന്ന് തോന്നാവുന്ന എന്തെല്ലാം ദർശനങ്ങൾ ആർക്കെല്ലാം ഉണ്ടായി. കേവലം 33.5 വർഷം മാത്രം ജഡത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, ഭൗമലോകത്തുണ്ടായിരുന്ന കർത്താവിന് ശേഷം ഉള്ളവരാരും കർത്താവിനെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രയോഗം, 12 ശിഷ്യന്മാരിൽ തോമാശ്ലീഹ ഒഴികെയുള്ള ശിഷ്യന്മാരെ കുറിച്ച് മാത്രമല്ല, ഒരു മഹാഭൂരിപക്ഷം രക്ഷകനായ കർത്താവിനെ ഫിസിക്കലി കാണാതെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ധമായി വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വാസം കൊണ്ട് അവർ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുന്നു എന്ന് പത്രോശ്ലീഹ പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ നാളുകളാണല്ലോ കടന്നു വരുന്നത്. തങ്ങളുടെ അന്തർനേത്രങ്ങൾ കൊണ്ട്
തങ്ങൾ കണ്ടിട്ടില്ലാത്ത യേശുവിനെ വിശ്വസിക്കുകയും ആ വിശ്വാസം ഒരു മഹാവലിയ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും അനുഭവത്തിലേക്ക് വളർത്തുകയും ചെയ്ത ചില വ്യക്തികളെ വിശുദ്ധ വചനത്തിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. എന്താണ് അവരെ അതിലേക്ക് നയിച്ചത്? ശുദ്ധിമതിയായ കന്യമറിയാമിനെ കുറിച്ച് സവിസ്തരമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു മഹാവലിയ പുസ്തകത്തിൽ അതിൻ്റെ ആമുഖത്തിൽ മൂന്ന് മരങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാവനാ കഥ കൊടുത്തിട്ടുണ്ട്. പർപ്പസ് ഡ്രിവൺ സ്പിരിച്വാലിറ്റി, ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി അതിലൂടെയുള്ള ആത്മീയത എന്ന തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്ന ആ സംഭവ കഥ, ആ ഭാവനാ കഥ മൂന്ന് മരങ്ങളുടെ കഥയാണ്. ഒരു മരം മൂത്ത പാകമായി, അതിനെ വെട്ടാൻ ചെന്നപ്പോൾ മരം പറഞ്ഞു, അയ്യോ എന്നെ വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ വെട്ടുകാരൻ പറഞ്ഞു, നിന്നെ ഞാൻ വെട്ടുക മാത്രമല്ല, നിന്റെ തടി കൊണ്ട് ഞാൻ പുൽക്കൂട് സൃഷ്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ മരത്തിനാകെ വിഷമമായി, വൃത്തിഹീനമായ പുൽക്കൂട്, മൃഗങ്ങൾ യാതൊരു വൃത്തിയുമില്ലാതെ മേയുന്ന, അവരുടെ കാടിയും അവരുടെ അവശിഷ്ടങ്ങളുമൊക്കെ വീഴുന്ന ആ വൃത്തിഹീനമായ ഒരു പുൽക്കൂടാണോ എൻ്റെ തടി കൊണ്ട് നിർമ്മിക്കുവാൻ പോകുന്നത്? അപ്പോൾ മരത്തിൻ്റെ ഉടയവൻ പറഞ്ഞു, നീ അതിന് തടസ്സം പറയരുത്, നിന്റെ തടി കൊണ്ട് ഉണ്ടാക്കുന്ന പുൽക്കൂടിൽ വേണം ലോകത്തിൻ്റെ രക്ഷകനെ കിടത്തുവാൻ. ലോകത്തിൻ്റെ രക്ഷകനെ പ്രസവിക്കാൻ എന്നല്ല പറഞ്ഞത്, കർത്താവിനെ പ്രസവിച്ചത് പുൽക്കൂട്ടിലാണെന്നൊക്കെ നമ്മൾ പാട്ടുകളിലും മറ്റ് കൃതികളിലുമൊക്കെ വായിക്കുകയും പാടുകയും ചെയ്യുന്നുണ്ട്. അതെത്രമാത്രം ശരിയാണെന്നുള്ളത് പരിശോധിക്കണം. കർത്താവിനെ കീറ്റുശീല പുതപ്പിച്ച് പുൽക്കൂട്ടിൽ കിടത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ കല്ലടാവിലാണ് കർത്താവിനെ പ്രസവിച്ചതെന്ന് നമ്മുടെ സഭയുടെ ചരിത്രവും പാരമ്പര്യവും എല്ലാം ഘോഷിക്കുന്നുണ്ട്. പോകട്ടെ, അതല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ തടി കൊണ്ടുണ്ടാക്കുന്ന പുൽക്കൂട്ടിലാണ് രക്ഷകനെ കിടത്തേണ്ടതെങ്കിൽ ഞാൻ 100 വട്ടം സമ്മതിക്കുന്നു എന്ന് മരം സമ്മതിച്ചു പറയുകയാണ്. രണ്ടാമത്തെ മരം മുറിക്കാൻ ചെന്നപ്പോഴും ഇതുപോലെ പറഞ്ഞു, എന്നെ മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ വെട്ടുകാരൻ പറഞ്ഞു, നിന്നെ മുറിക്കുക മാത്രമല്ല, നിന്റെ തടി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന പടകുകൾ നിർമ്മിക്കുവാനാണ്. മരത്തിന് വലിയ വിഷമമായി. പച്ച മത്സ്യങ്ങൾ പിടിച്ചിട്ട് ഉളുമ്പ് നാറുന്ന അശ്രാന്തമായ വേലയ്ക്ക് ഉപയോഗിക്കുന്ന പടകുകളാണോ എൻ്റെ തടി കൊണ്ട് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ആ വെട്ടുകാരൻ പറഞ്ഞു, നീ വിരോധം പറയരുത്, നിന്റെ തടി കൊണ്ട് ഉണ്ടാക്കുന്ന പടകിലിരുന്ന് അരുമനാഥന് ജനങ്ങളോട് പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മരം സമ്മതിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ മരം വെട്ടാൻ ചെന്നപ്പോൾ മരം പറഞ്ഞു, എന്നെ വെട്ടാൻ സമ്മതിക്കില്ല. വെട്ടുകാരൻ പറഞ്ഞു, നിന്റെ മരം കൊണ്ട് തീർക്കുന്ന കുരിശ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അരുമനാഥൻ കുരിശിക്കപ്പെടാനുള്ള വലിയ കുരിശാണ്. മരം സമ്മതിക്കുകയാണ്. ആ കഥാകൃത്ത് ഭാവനാരൂപത്തിൽ എഴുതിയ ഒരു കഥയാണെങ്കിലും അതിൻ്റെ ഒടുവിൽ സമർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആത്മീയ ജീവിതം പരിപുഷ്ടിപ്പെടണമെങ്കിൽ, അനുഗ്രഹത്തോടെ മുന്നേറണമെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ഒരു ബോധ്യമുണ്ടാവണം. ഞാനിത് പറഞ്ഞു വരുന്നത്, അവർ കണ്ടിട്ടില്ലാത്ത യേശുവിനെക്കുറിച്ച് ചില സ്വർഗീയ ദർശനങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ മനസ്സിൽ ആത്മീയത യഥാർത്ഥമായ രൂപത്തിൽ പച്ചപിടിച്ചു വന്ന ചില വ്യക്തികളെ നമുക്ക് വ്യക്തമായിട്ടറിയാം. അവരുടെ കൂട്ടത്തിൽ നിശ്ചയമായും ഒന്നാമത്
നാം കാണുന്നത് ശുദ്ധിമതിയായ അമ്മയാണ്. ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒരു കന്യക, ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളർന്ന ഒരു കുട്ടിയാണ്. ഇനി ഇവിടെ വളരുവാൻ പാടില്ല, ആർക്കെങ്കിലും വിവാഹം നിശ്ചയിക്കപ്പെടണം, കുടുംബജീവിതത്തിലേക്ക് പോകണം. അങ്ങനെ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒരു കന്യക ഒരിക്കലും യേശുവിൻ്റെ അമ്മയാകാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള ഒരു സ്ത്രീ അല്ല. പക്ഷേ പതിവുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വെളിപൊരുളുണ്ടായി. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. ഒരു ഷോക്കിംഗ് ന്യൂസാണ്. യേശുവിനെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, ഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കാതുകളിൽ അവൾ യേശുവിനെ ഗർഭം ധരിക്കുവാൻ പോകുന്നു എന്ന വർത്തമാനം വന്നലയ്ക്കുകയാണ്. നമ്മൾ എന്താ സലീബ നമസ്കാരത്തിൽ പാടുന്നത്? ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനേ പേറ്റോ ഓളേ, ഭാഗ്യനിധി വാണിജനവാസം ചെയ്തൊരു ഭൂഷിതമാം നൗഗേ. വലിയ കപ്പിത്താൻ, അതിൽ നിയന്ത്രിച്ച കപ്പലായ മറിയാം. സംശയങ്ങളും ഭാരങ്ങളും പ്രതിസന്ധികളും ഒക്കെ മനസ്സിലേക്ക് വന്നു. എന്നാൽ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ ദൈവപുത്രനാണ് എന്ന വചനത്തിന് മുൻപിൽ മറിയാം സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്. ഇതാ ഞാൻ അവിടുത്തെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. കാണാതെ വിശ്വസിക്കുകയാണ്. അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുവാനുള്ള ഒരായോധനം അവിടെ ആരംഭിക്കുകയാണ്. അതാണ് എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ കന്യക മറിയാം പറഞ്ഞത്, ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സർവശക്തനും വലിയവനുമായ ദൈവം എന്നിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ ആ ഭാഗം ദീർഘിപ്പിക്കുന്നില്ല. അതോടൊപ്പം ചേർത്ത് നിർത്തേണ്ട ഒരു വ്യക്തിത്വമാണ് നീതിമാനായ ജോസഫ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഏഴ് ജോസഫുമാരെ കാണാം. ഏഴ് പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. വേദപുസ്തകത്തിലുള്ള എല്ലാ ഒരേ പേരുകാരും നല്ലവരാകണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണമാണ് ഹാനോക്ക്. ദൈവത്തോട് കൂടെ നടന്ന് ദൈവം എടുത്തതിനാൽ കാണാതായി എന്ന് നാം വായിക്കുന്ന ഒരു ഹാനോക്കുണ്ട്. എന്നാൽ ആദാമിൻ്റെ തലമുറ ഇങ്ങ് താഴോട്ട് എണ്ണി വരുമ്പോൾ അഞ്ചാം തലമുറയിൽ കാണുന്ന വേറൊരു ഹാനോക്കുണ്ട്, അത്ര മതിപ്പുള്ള ഹാനോക്കല്ല. അതുപോലെ മറ്റ് പല പേരുകാരുമുണ്ട്. പക്ഷെ എല്ലാ ജോസഫുമാരും ഒന്നിനൊന്ന് മെച്ചമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട ജോസഫിനും യേശു തമ്പുരാന്റെ ജനനത്തെക്കുറിച്ചൊരു ദർശനമുണ്ടായി. കണ്ടിട്ടില്ല, ഒരു തിട്ടവുമില്ല. പക്ഷേ ജോസഫ് നിദ്രയിലായിരുന്നപ്പോൾ ജോസഫിന് ഒരു ദർശനമുണ്ടായി. അവൻ നീതിമാനാണെന്ന് സ്വർഗമറിഞ്ഞു. അതുകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന കന്യക ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ ഗൂഢമായി അവളെ ഉപേക്ഷിക്കണമെന്ന് കരുതിയിരുന്ന ആ നീതിമാന്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദർശനമുണ്ടായി. നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. കന്യക മറിയാമിന് ലഭിച്ചതുപോലെ തന്നെ ഒരു വലിയ ഉണർവിൻ്റെ അനുഭവമാണ് ജോസഫിനുണ്ടായത്. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയ
അന്തമായ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവിത ആയോധനമാണ്. ആ ശിശുവിനെയും കൊണ്ട് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആ ശിശുവിൻ്റെ ജനനത്തിന് മുൻപ് എന്തുമാത്രം ക്ലേശങ്ങൾ അനുഭവിക്കുന്നു, അത് രണ്ടാമത്തെ കാര്യം. പിന്നെ നമ്മൾ കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് അശ്രാന്തമായ ജീവിത പരിശ്രമം നടത്തിയിരുന്ന ആട്ടിടയന്മാർ. ആടുകളെയെല്ലാം ആലയിലാക്കി ഹിംസ്രജന്തുക്കൾ അവരെ ഉപദ്രവിക്കാതിരിക്കുവാൻ മഞ്ഞോ മഴയോ ഒന്നും വകവയ്ക്കാതെ വെളിമ്പ്രദേശത്ത് താമസിച്ചവരാണ് ആട്ടിടയന്മാർ. അവർക്കും അവർ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത യേശുവിനെ കുറിച്ചൊരു ദർശനമുണ്ടായി. അന്തമായ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരും ഒരായോധനം ആരംഭിക്കുകയാണ്. ലോകത്തിൻ്റെ രക്ഷകൻ പിറന്നിരിക്കുന്നു. അവർ പരസ്പരം ആലോചിച്ചു, എന്താ ചെയ്യുന്നത്? ഈ രാത്രി ഒന്ന് വെളുക്കട്ടെ, മഞ്ഞു മാറട്ടെ. അതിനൊന്നും വെയിറ്റ് ചെയ്തില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് എന്താ? അവർ ബദ്ധപ്പെട്ട് പോകയാണ്. അവിടെ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വണങ്ങുന്നത് വരെയും അവർക്ക് സ്വസ്ഥതയില്ലായിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരെ. അവർക്കൊരു വലിയ നക്ഷത്രത്തിൻ്റെ സൂചന കൊണ്ട് അവർ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത യേശുവിനെ കുറിച്ച് ദർശനമുണ്ടായി. രാജാവാണല്ലോ, ചിലപ്പോൾ കൊട്ടാരത്തിലായിരിക്കും ജനിക്കുക. ഹെറോദ്യസിൻ്റെ കൊട്ടാരത്തിലുമൊക്കെ അവർ അന്വേഷിച്ചു. നിരന്തരമായ യാത്ര. അവസാനം അവരുടെ കൈവശം കരുതിയിരുന്ന പൊന്നും മൂരും കുന്തിരുക്കവും കർത്താവിൻ്റെ രാജ്യത്വത്തെയും പ്രവാചകത്വത്തെയും പൗരോഹിത്യത്തെയും സൂചിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ്റെ പാദാരബിന്ദങ്ങളിൽ അർപ്പിക്കുവോളം അവർ കഠിനമായ യാത്ര ചെയ്യുവാൻ സന്നദ്ധരായി. കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ച് അന്തമായ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രയാണം. ഇങ്ങനെ എത്രയെത്ര മനുഷ്യരെയാണ് കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. ഈ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന ഒരാളാണ് ഹെറോദേസ് രാജാവ്. പക്ഷെ അവന് ബേത്ലഹേമിൽ എത്തിപ്പെടാനായിട്ട് കഴിഞ്ഞില്ല. മനസ്സ് മുഴുവൻ വക്രതയും മനസ്സ് മുഴുവൻ അപക്വമായ ചിന്തകളും കൊണ്ട് നിറയപ്പെട്ട ഹെറോദേസ് വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ പോയി അവൻ്റെ സൂക്ഷ്മമായ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്നെ വന്ന് ധരിപ്പിക്കണം. എനിക്കും പോയി അവനെ വണങ്ങേണ്ടതുണ്ട്. അവൻ്റെ കൊട്ടാരത്തിലെ ശാസ്ത്രിമാരെ രാജാവിനോട് വായിച്ചു കേൾപ്പിച്ചതാണ്, ഒരു മഹാരാജാവ് പിറക്കുമെന്ന് പ്രവചനമുണ്ട്. ആ പ്രവചനമാണ് നിവൃത്തിയായിരിക്കുന്നത്. പക്ഷേ ദുഷ്ടനായ ഹെറോദേസിന് അവിടെ എത്തിപ്പെടുന്നതിനോ ആ അന്തമായ ആത്മരക്ഷയ്ക്കുള്ള ആയോധനം നിർവഹിക്കുന്നതിനോ സാധിക്കാതെ പോയി എന്നുള്ളതാണ്. മറിച്ച് 2.5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ സംഹരിക്കുവാൻ കൽപ്പനയിടുകയാണ്. അങ്ങനെ അവൻ കൊലപാതകിയും വഞ്ചകനും ദുഷ്ടനുമായി മാറുകയാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ അനുഗ്രഹീതമായ ക്രിസ്മസിൻ്റെ നാളുകളിൽ കാണാതെ വിശ്വസിച്ച് അന്തമായ ആത്മരക്ഷയ്ക്ക് വേണ്ടി യത്നിച്ച ഈ മനുഷ്യരെയൊക്കെയും നമ്മൾ പഠിക്കുമ്പോൾ എന്ത് സ്മരണയാണ് ആത്മീയമായി നമ്മിലേക്ക് വരേണ്ടത്? ദുഃഖറോനോ എന്ന ഒരു വാക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കൊമ്മമറേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, അനുസ്മരണ എന്ന് മലയാളത്തിൽ പറയും. തോമാശ്ലീഹായുടെ
രക്തസാക്ഷിത്വത്തിൻ്റെ അനുസ്മരണ, കർത്താവിൻ്റെ തിരുജനനത്തിൻ്റെ സ്മരണ. നമ്മൾ പലപ്പോഴും വളരെ പരിമിതപ്പെടുത്തുന്ന ഒരു വാക്കാണ് ഈ സ്മരണ എന്ന് പറയുന്നത്. അത് ഓർക്കുന്നതിനപ്പുറമായി എന്തെങ്കിലും അഗാധമായ തലത്തിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകുന്നുണ്ടോ എന്നാലോചിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുകയാണ്, 4-ാം നൂറ്റാണ്ട് മുതലാണ് ക്രിസ്മസ് ഒരാഘോഷമായി സഭയിൽ നടത്തുവാൻ തുടങ്ങിയത്. അതിന് മുൻപേ ഉണ്ടായിരുന്ന ചില അനുസ്മരണകളുണ്ട്. സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വം സഭയിൽ ആദിമ നൂറ്റാണ്ട് മുതൽ അനുസ്മരിച്ചിരുന്നതാണ്. കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായ ശിശു സഹോദരന്മാരെന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ സ്മരണ 1-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ സഭയ്ക്ക് ഔദ്യോഗികമായ ഒരു പരിവേഷം ലഭിച്ച സമയം മുതലാണ് ക്രിസ്മസിൻ്റെ ആചരണവും ആഘോഷവും തുടങ്ങിയത്. ആചരണം കുഴപ്പമില്ല, പക്ഷേ അത് ആഘോഷമായി മാറുമ്പോഴാണ് പ്രശ്നങ്ങളുടെ ചുരുള് അഴിഞ്ഞു വരുന്നത്. വലിയ സങ്കടം തോന്നി. ഈ മാധ്യമങ്ങളിൽ പോലും വന്നു, കരോൾ ഗായക സംഘങ്ങൾ ഇറങ്ങിയിട്ട് ആദ്യത്തെ രാത്രിയിൽ തന്നെ അടിയിട്ട് പിരിയുന്നു. കടയിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഒരു മാസ്കും ഒക്കെ എടുത്ത് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾ ആരാണെന്ന് ആർക്കും പിടികിട്ടുകയില്ല. ഞാൻ കരോൾ ഗായക സംഘം ഇടവകകളിൽ നിന്ന് പ്രാർത്ഥിച്ചിറക്കി വിടുമ്പോൾ നിർബന്ധമായിട്ടും അവരോട് പറയും, നിങ്ങൾ ചെയ്യുന്നത് മാലാഖമാരുടെ പണിയാണ്. എന്തായിരുന്നു മാലാഖമാരുടെ പണി? തശുബോഹദോ ലാലോഹോ ബമറൗമേ അൽ അറവോ ശ്ലോമോ ഷൈനോ സബറോ തോബോ ലബുനൈനോഷോ. ക്രിസ്മസിന് തേളിട്ടുള്ള ശുശ്രൂഷയുടെ സമയത്ത് കുരുത്തോലയൊക്കെ കത്തിച്ച് അതിലേക്ക് നമ്മൾ കയ്യിൽ കരുതിയിരിക്കുന്ന കുന്തിരുക്കത്തിൻ്റെ മണികൾ പ്രതീകാത്മകമായി ഇടുമ്പോൾ ചൊല്ലുന്ന പാട്ടുണ്ടല്ലോ, ബൈബിൾ പരിഭാഷയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ചില വേർഷനിലുണ്ട്, ചിലയിടത്ത് ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് രണ്ടും അല്പം തെറ്റായ വേർഷനാണ്. സുറിയാനി അതിൻ്റെ മൂലത്തിൽ പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ഫോർ ദ ഹോൾ ക്രിയേഷൻ എല്ലാവർക്കും. അതിൽ സന്മനസ്സുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ല, ദൈവപ്രസാദമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ല. കാരണം ദുഷ്ടന്റെ മേലും നല്ലവന്റെ മേലും തൻ്റെ മഴയെ പെയ്യിക്കുന്നവൻ, നീതിമാന്റെ മേലും പാപിയുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നവൻ. ദ യൂണിവേഴ്സൽ സൽവിഫിക് ആക്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ രക്ഷാപദ്ധതി എന്ന് പറയുന്നത് സാർവലൗകികമായ രക്ഷാപദ്ധതിയാണ്. ആ സാർവലൗകികമായ രക്ഷാപദ്ധതിയാണ് മാലാഖമാർ ഉദ്ഘോഷിച്ചത്. അതാണ് നമ്മുടെ കരോൾ ഗായക സംഘങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. വർഗീയതയുടെ പ്രശ്നങ്ങളൊക്കെ ചിലയിടത്തുണ്ടെങ്കിലും ചിലയിടങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൂട്ടുകാരായ ഇതര മതസ്ഥരെ പോലും കരോളിന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന് കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ സഭയിൽപ്പെടാത്തതോ നമ്മുടെ മതത്തിൽപ്പെടാത്തതോ ആയ വീടുകൾ അവർക്കൊരു കരോൾ ഗാനം അവിടെ പാടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് പാടുന്നതിനും ഒരു സന്ദേശം അറിയിക്കുന്നതിനും ഒരു ചുക്ക് കാപ്പി തന്നാൽ കുടിച്ചിട്ട് പോരുന്നതിനും കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ കാര്യങ്ങൾ പിടിവിട്ടു പോകുന്ന അവസ്ഥ പലയിടങ്ങളിലും ഉണ്ടെന്നുള്ളത് നിർഭാഗ്യകരമായ ഒരവസ്ഥ, ഒരു സ്ഥിതിവിശേഷമാണ്. ഒരു ന്യൂനപക്ഷം ആളുകളെങ്കിലും ഈ സമയമൊക്കെ
മറ്റു പലതിനും ഒരു ലൈസൻസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. സോഷ്യൽ മീഡിയ വളരെ പ്രചുരപ്രചാരത്തിലായിരിക്കുന്ന ഈ സമയത്ത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ലോട്ട് കിട്ടാൻ നോക്കിയിരിക്കുകയാണ്, എപ്പിസോഡ് ചമച്ച് ഇറക്കുവാൻ വേണ്ടി. വിമർശിക്കാൻ വളരെ എളുപ്പമാണല്ലോ, ആർക്കാരെയാണ് വിമർശിക്കാൻ പ്രയാസം? നന്നാകാൻ പ്രയാസമാണ്, പക്ഷെ വിമർശിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കുറ്റം നമുക്ക് കണ്ടുപിടിക്കാനും അത് പർവതീകരിക്കാനും വളരെ എളുപ്പമാണ്, നമുക്ക് സ്വതവേയുള്ള ആഗ്രഹവും അത് തന്നെയാണ്. പക്ഷേ മാലാഖമാരുടെ ജോലിയാണ് കരോൾ ഗായക സംഘങ്ങൾ ചെയ്യുന്നത്, ചെയ്യേണ്ടത്. ആ ഒരു ജോലി എന്ന് പറയുമ്പോൾ ക്രിസ്മസിന്റെ യഥാർത്ഥമായ സന്ദേശം നമ്മിലേക്ക് വരികയാണ്. കന്യാമറിയാവിന് ഉണ്ടായ ആത്മസമർപ്പണം, ജോസഫിന് ഉണ്ടായ ഉറക്കത്തിൽ നിന്നുള്ള ഉണർവ്, ആട്ടിടയന്മാർക്കുണ്ടായ ബദ്ധപ്പാടിൻ്റെ മനസ്സ്, വിദ്വാൻമാർ ഏറ്റെടുത്ത നിക്ഷേപപാത്രങ്ങളെ തുറക്കാനുള്ള മനസ്സ്, ഇതൊക്കെ എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ ക്രിസ്മസിൻ്റെ യഥാർത്ഥമായ അർത്ഥതലങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്കറിയാം, ഡിസംബർ മാസം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാറുകൾ ഇടുന്നതിന് ഒരു പഞ്ഞവുമില്ല. നമ്മുടെ വീട്ടിൽ ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റാറുകൾ തൂക്കി എന്നിരിക്കും. ക്രിസ്മസ് ഈവ് പള്ളിയിൽ ആഘോഷിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു 10-ഓ 30-ഓ സ്റ്റാർ തൂക്കി എന്നിരിക്കും. പക്ഷേ ബെവറേജിന് മുമ്പിൽ, കള്ള് ഷാപ്പിന് മുമ്പിൽ 100 സ്റ്റാർ തൂക്കി കളയും. എന്താ ഇതിൻ്റെ അർത്ഥമെന്നോ എന്താ ഈ സ്റ്റാറിൻ്റെ ആഹ്വാനമെന്നോ ഒന്നും ആരും ശ്രദ്ധിക്കണമെന്നില്ല. സാന്റാക്ലോസ് തോളിൽ ഒരു തൂക്ക് സഞ്ചിയുമായി, അതിൽ കുറെ ചോക്ലേറ്റുമായി കുഞ്ഞുങ്ങൾക്ക് സാന്റാക്ലോസ് ചോക്ലേറ്റ് എറിഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു വലിയ പ്രതീകമാണ്. ഇല്ലവല്ലായ്മകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന, തൻ്റെ സേവനവും സാമീപ്യവും ആഗ്രഹിച്ചിരുന്ന അശരണരെയും പാവപ്പെട്ടവരെയും തേടിയെത്തി അവർക്ക് വേണ്ടത് നൽകിയ ഒരു ബിഷപ്പിന്റെ ചരിത്രമാണ് സാന്റാക്ലോസിലുള്ളത്. ഞാനൊരു വലിയ പള്ളിയിൽ ക്രിസ്മസ് മെസ്സേജ് കൊടുക്കാൻ ചെന്നപ്പോൾ എനിക്ക് അത്ഭുതമായി പോയി. സാന്റാക്ലോസ് സാധാരണ ഒരു പരിഭാഷയെയും കൊണ്ടുവരും. സാന്റാക്ലോസ് അങ്ങ് അന്റാർട്ടിക്ക ഇന്ന് വരികയാണ്. നമ്മുടെ ഭാഷ വലിയ തിട്ടമില്ല, പക്ഷെ അത് പരിഭാഷപ്പെടുത്താൻ കഴിവുള്ള ഒരാളാണ് അടുത്ത് നിൽക്കുന്നതെന്ന് പറയും. സാന്റാക്ലോസ് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ മറുഭാഷ പറയും, പക്ഷെ പരിഭാഷ അവിടെ നിന്ന് അവന് കളിയാക്കേണ്ടവരെ മുഴുവൻ കളിയാക്കും, അതാണ് പണി. പക്ഷെ ഞാൻ ചെന്ന ഈ പള്ളിയിൽ സാന്റാക്ലോസിൻ്റെ കൂടെ സാന്റാക്ലോസിൻ്റെ ഭാര്യ, പിന്നെ സാന്റാക്ലോസിൻ്റെ കൊച്ച്, ഒരു ഭാര്യയും കുഞ്ഞുമായിട്ട് സാന്റാക്ലോസ് വന്നിരിക്കുകയാണ്. യാതൊരു തിട്ടവുമില്ല. സാന്റാക്ലോസ് ആരാണെന്നറിയത്തില്ല, ചരിത്രം അറിയത്തില്ല. അതിൽ സാന്റാക്ലോസിന് വേണ്ടി ഒരു ഭാര്യയും ചമച്ച് അവർക്കൊരു കുട്ടിയെയും ചമച്ച് ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഒരു ക്രിസ്മസ് കാർഡ് വന്നു, ഞാൻ അന്തിച്ചു പോയി. ജോസഫും കന്യാമറിയാമും യേശു കുഞ്ഞും കൂടെ ഒരു ഡബിൾ കോട്ടെ കിടന്നുറങ്ങുകയാണ്. ഇവർക്കറിഞ്ഞുകൂടാ ജോസഫും കന്യാമറിയാമും യേശുവും തമ്മിലുള്ള സിമട്രി എന്താണ്, ബന്ധം എന്താണെന്ന് അറിഞ്ഞുകൂടാ. തിരുക്കുടുംബത്തിൻ്റെ ബന്ധം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തിനാണ് വേദപുസ്തകം ശരിക്കും പഠിച്ചിട്ടില്ലാത്ത ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്? ക്രൈസ്തവ വിശ്വാസികൾ തന്നെ പറയുന്ന എന്താണ്, അവൾ തൻ്റെ ആദ്യജാതനെ പ്രസവിക്കും വരെ ജോസഫ് അവളെ പരിഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ, യേശു ക്രിസ്തു ആദ്യം മറിയ പ്രസവിച്ച ആളാണ്, അതിനുശേഷം വീണ്ടും മക്കളുണ്ടായി എന്ന് യാതൊരു ജ്ഞാനവുമില്ലാതെ പഠിപ്പിക്കുന്നവരില്ലേ? എത്ര വ്യക്തമാണ്, രാജാവ് പ്രവേശിച്ച വാതിൽ അടച്ചിരിക്കണം. നമ്മൾ എൽദോടെ ശുശ്രൂഷയിൽ പാടുന്നുണ്ടല്ലോ, കന്യകയാം
മാതാവിൻ വ്രതമുദ്രയ്ക്ക് ഊനമതേ ജാതം ചെയ്തോനേ ദേവ ദയാ ചെയ്തിടണമേ. പിതാക്കന്മാർ പറയുന്നുണ്ട്, കന്യമറിയാം യേശുവിനെ പ്രസവിച്ചത് ഒരു നോർമൽ ഡെലിവറി ആണെന്ന് ചിന്തിക്കുന്നത് അപക്വതയാണ്. അതാ കന്യാവ്രതത്തിൻ്റെ മുദ്രയ്ക്ക് ഊനം വരാതെ വെളിയിൽ വന്നു എന്ന് പറയുന്നത്. രഹസ്യാത്മകമായ ചിന്തകളോടുകൂടി അല്ലാതെ ഇതൊന്നും പഠിക്കാൻ നമുക്ക് ഒക്കുകയില്ല. ഈജിപ്റ്റിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഹോളിലാൻഡിൽ പോയിട്ടുള്ളവർക്കറിയാം നസ്രയത്തിൽ നിന്ന് ഈജിപ്റ്റിലേക്കുള്ള ദൂരം. ഇന്നത്തെ കാലത്ത് നല്ല സുഗമമായ റോഡ്, നല്ല യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടികൾ, അത് തന്നെ മണിക്കൂറുകളെടുക്കും. അപ്പം ഈജിപ്റ്റിൽ പോയി കർത്താവുമായിട്ട് ഒളിച്ചു പാർത്ത സ്ഥലം കാണുമ്പോൾ കരയാത്തവരെ ചുരുക്കമാണ്. കാരണം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർക്കും, ഇത്ര കണ്ട് യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു സമയത്ത് എന്തുമാത്രം ത്യാഗം അവരെടുത്തു കാണും. അത് കഴുതപ്പുറത്ത് കുഞ്ഞിനെയും ഇരുത്തി ജോസഫും കന്യമറിയാമും കൂടെ നടന്ന് ദീർഘനാൾ കൊണ്ട് പോയി എന്നൊന്നും ചിന്തിക്കാൻ തക്കവണ്ണം നമ്മൾ അത്രയ്ക്കങ്ങ് ഭോഷരാകുകയൊന്നും വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, രഹസ്യാത്മകമായ ഒരു ദൈവിക നടത്തിപ്പിലൂടെ അല്ലാതെ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കാൻ പ്രയാസമാണ്. ക്രിസ്മസ് ഒരു പ്രത്യേക സീസണാണ് നമുക്കറിയാം. നമ്മളെല്ലാം വളരെ റിലാക്സ്ഡ് ആകുന്ന ഒരു സമയമാണ്. വഴിനീളെ കേക്ക് കച്ചവടമാണ്, ഹോം മെയ്ഡ് കേക്ക് അവൈലബിൾ. പ്രത്യേക ടെൻ്റൊക്കെ കെട്ടി എന്തുമാത്രം കേക്കുകളാണ് കൂട്ടിവെച്ചിട്ടുള്ളത്. എല്ലാ പള്ളികളിലും യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലയിൽ കേക്ക് സെയിലാണ്. ഒത്തിരി ചിലവാകുകയും ചെയ്യും. കാരണം നമ്മുടെ കൈ നല്ലപോലെ നമ്മൾ അയക്കുന്ന ഒരു സമയമാണ് ക്രിസ്മസിൻ്റെ സമയം. എന്തെങ്കിലും കാര്യങ്ങൾക്ക് പിരിവ് എടുക്കാനുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയം ഡിസംബർ മാസം 20 മുതൽ ജനുവരി 10 വരെയുള്ള സമയമാണ്. ആളുകൾ നല്ലപോലെ കൈ അയച്ച് ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ എൻ്റെ ചോദ്യം, വെദർ ഇറ്റ് ഈസ് എ സീസൺ, വെദർ ഇറ്റ് ഈസ് എ ടൈം ഒൺലി, ഇതൊരു സമയമോ ഒരു കാലമോ ഒരു അവസ്ഥാവിശേഷമോ മാത്രമാണോ? Or whether it is an experience in our life. Christmas namukku jeevithathinte nalla oru experience aayi maaranam. Almiyathayude pareesha sankalpangalkkellam nammal arudhi vekkanam. Adinellam adijeevikkuvan thakkavannam thayaaravanam. Nammal kaanunnathu യേശുവിനെ കാണാതെ വിശ്വസിച്ച മനുഷ്യര്, അവർ കാണാതെ വിശ്വസിച്ച യേശുവിൻ്റെ സന്നിധിയിലെത്തി അവനെ വണങ്ങി ആരാധിക്കുവോളം അവരുടെ അസ്വസ്ഥമായ മനസ്സാണ്. ഞാൻ ഇനി ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു അസ്വസ്ഥത നമ്മെ എന്തുമാത്രം അലട്ടുന്നുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മളൊക്കെ കർത്താവിനെ ആരാധിക്കുന്നവരാണ്, നമുക്കൊക്കെ പ്രത്യേക ആരാധനാ സംവിധാനങ്ങളുള്ളവരാണ്, കുടുംബ പ്രാർത്ഥനയുള്ളവരാണ്. ഭാഗ്യസ്മരണാർഹനായ കോട്ടയം ഭദ്രാസനത്തിലെ ഇവാനിയോസ് തിരുമേനി പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തോടടുത്ത സമയത്ത് പോലും പ്രാർത്ഥിക്കണം, സൂക്ഷിക്കണം. അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും, ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചാൽ തിരുമേനി പറയും, സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, സൂക്ഷിക്കണം. നാം കാണാതെ വിശ്വസിക്കുന്ന ഒരു കർത്താവ്, ആ കർത്താവിനെ കാണാതെ വിശ്വസിച്ച് അന്ധമായ
ആത്മരക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന നൈമിഷികമായ ഈ ആയുസ്സിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും? ദീർഘമായി സംസാരിക്കാൻ സമയമില്ല. ഞാനൊരു 3 വേദഭാഗം നിങ്ങളുടെ തുടർ പഠനത്തിനായിട്ട് തരുന്നത് ഒന്നോർത്തു വെച്ചാൽ വളരെ നല്ലതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് 3 ഭാഗങ്ങളും. 15 അധ്യായം, 18 അധ്യായം, 23 അധ്യായം. ഈ 3 വേദഭാഗത്ത് നമ്മുടെ പ്രാർത്ഥന കുഴപ്പത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ പ്രാർത്ഥന അന്ധമായ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നും കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ 2 വേദഭാഗം കർത്താവ് പരിശു ശുശ്രൂഷയിൽ പറയുന്ന ഉപമകളാണ്. 1 വേദഭാഗം കാൽവറിയിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ നമുക്ക് കാട്ടിത്തരുന്ന വലിയൊരു മാതൃകയാണ്. അതിൻ്റെ ആമുഖങ്ങളിലേക്കൊന്നും പോകാതെ ലൂക്കോസ് 15 എന്താണ് നമ്മെ സ്വാധീനിക്കുന്ന ആ കാര്യമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഉപമ കർത്താവ് പറയുകയാണ്. ലൂക്കോസ് 15 3 നഷ്ടങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഒരാട്ടിടയന് ഒരാടിനെ നഷ്ടപ്പെട്ടു. ഒരു സ്ത്രീക്ക് അവളുടെ ഒരു നാണയം നഷ്ടപ്പെട്ടു. 2 കൊച്ചുങ്ങളുള്ള ഒരപ്പന് ഇളയ മകൻ നഷ്ടപ്പെട്ടു. ആരും പിടിച്ചോണ്ട് പോയതല്ല, പിള്ളേരെ പിടുത്തക്കാർ വന്ന് കൊണ്ടുപോയതല്ല. പിന്നെ എന്താ പറ്റിയത്? ഇളയ മകനെ അപ്പനോട് ചെന്ന് പറഞ്ഞു, എനിക്കെൻ്റെ ഭാഗം ഇങ്ങി തന്നേക്കാൻ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം കഥയായ മുടിയനായ പുത്രൻ്റെ കഥയെന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പന് അവനെ ഭാഗിച്ചു കൊടുത്തു. അവൻ്റെ കൂട്ടുകാർക്കൊക്കെ സന്തോഷമായി. കൂട്ടുകാരവൻ്റെ പോർഷൻ കിട്ടാൻ നോക്കിയിരിക്കുകയാണ് അവനെ കൊണ്ട് അങ്ങ് തായ്ലൻഡിന് പോകാൻ. അപ്പോ പോയി അടിച്ചു പൊളിച്ച് എല്ലാം അങ്ങ് നശിപ്പിച്ചു. അപ്പൻ ഇവനെ അന്വേഷിച്ചൊന്നും പോയില്ല. കാരണം അപ്പൻ അറിയാം മറ്റേ ആട്ടിടയൻ ആട് പോയതുപോലെയോ സ്ത്രീക്ക് കോയിൻ പോയതുപോലെ അല്ല എനിക്ക് മോൻ പോയത്. ആടിനും നാണയത്തിനും ഇല്ലാത്ത ഒരു ഗുണം ചെറുക്കനുണ്ട്. അതെന്താ ഗുണം? അവന് സുബോധം വരും. നാണയത്തിനും ആടിനും സുബോധം വരത്തില്ലല്ലോ. അപ്പൻ വിചാരിച്ചതുപോലെ തന്നെ പറ്റി. കൂട്ടുകാരെല്ലാം കൂടി എല്ലാം അടിച്ചു പൊളിച്ചെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവന് കഷ്ടിച്ച് ഭക്ഷിക്കാനുള്ള വക പോലും ഇല്ലാതെ വന്നപ്പോൾ ലൂക്കോസ് 15 പറയുന്നു, ഹി കെയിം ടു ഹിംസെൽഫ്, അവൻ അവനിലേക്ക് തന്നെ വന്നു. ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. ഐ ഹാവ് നോ ബ്രെഡ്, ഐ ആം സ്റ്റാർവിംഗ്, ബട്ട് ഇൻ മൈ ഫാദേഴ്സ് ഹോം ഇനഫ് ബ്രെഡ്. അവൻ ചെന്നു. ചെന്നിട്ട് അപ്പനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പാപം ചെയ്തു പോയി, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ കൂലിവേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. ഈ ഉപമയിൽ 2 പ്രാർത്ഥനയുണ്ട്. 1 പ്രാർത്ഥന കൊള്ളരുതാത്ത പ്രാർത്ഥനയാണ്, 1 പ്രാർത്ഥന കൊള്ളാവുന്ന പ്രാർത്ഥനയാണ്. എന്താ കൊള്ളരുതാത്ത പ്രാർത്ഥന? ഗിവ് മീ. നമ്മുടെ പ്രാർത്ഥന മിക്കവാറും അതാണല്ലോ, ഗിവ് മീ, ഗിവ് മീ. എനിക്ക് കടഭാരമുണ്ട്, ഇങ്ങോട്ട് താ. എനിക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇങ്ങോട്ട് താ. എനിക്കിത് പോരാ, ബാക്കിയും കൂടെ താ. ന്യായമായെന്ന് ചോദിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇവന്റെ ചോദ്യം എന്താണ്? ഗിവ് മീ ദ പാർട്ട് ദാറ്റ് പെർട്ടൈനിങ് ടു മീ. നിന്റെ ഭവനത്തിൽ നിന്ന് എനിക്ക് അവകാശപ്പെട്ടത് തന്നിട്ട്
എന്നെ വിട്ടേക്കാനാ പറയുന്നത്? അപ്പന്റെ സഖിത്വത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു ചോദ്യം. ആ ചോദ്യത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന നീങ്ങിയാൽ അത് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എവിടെയാണെന്ന് ആലോചിച്ചു കൊള്ളണം. എന്നാൽ അവൻ മടങ്ങി വന്നപ്പോ പറഞ്ഞ എന്നറിയാമോ? അപ്പാ മേക്ക് മീ, എനിക്ക് താപ്പാന്നല്ല പറയുന്നത്, നിന്റെ കൂലിവേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ഒന്നാക്കണമേ. ഇപ്പൊ രണ്ട് പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന ഗിവ് മീ, രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? മേക്ക് മീ. ഇത് തമ്മിലൊന്ന് തുലനം ചെയ്തോണം. ഇതിലേത് പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വിധം? ഗിവ് മീ എന്നാണോ നാം പ്രാർത്ഥിക്കുന്നത്, അതോ മേക്ക് മീ എന്നാണോ നാം പ്രാർത്ഥിക്കുന്നത്? ഗിവ് മീ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞു. മേക്ക് മീ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്താകണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അത് തന്നെ നീ എനിക്ക് ചെയ്യണം. എനിക്ക് എന്തു വേണമെന്ന്, എത്ര വേണമെന്ന്, എങ്ങനെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നോ അതുപോലെ എനിക്ക് ചെയ്യണം. ദൈ വിൽ ബി ഡൺ. അത് കന്യാമറിയാമിന്റെ പ്രാർത്ഥനയാണ്, കർത്താവിന്റെ ഗദസമനയിലെ പ്രാർത്ഥനയാണ്. ദൈ വിൽ ബി ഡൺ. അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുന്നതിന്, കാണാതെ വിശ്വസിക്കുന്നവരായ നമുക്ക് അനിഷേധ്യമായ ഒരാവശ്യമാണ് ഈ ഉപമയിൽ കാണുന്ന പ്രാർത്ഥന. ഗിവ് മീ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം മേക്ക് മീ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കിടയാവണം. ഗിവ് മീ എന്ന് പ്രാർത്ഥിച്ചാൽ ഉള്ള കുഴപ്പം ഞാൻ പറയാം. നമ്മൾ ആവശ്യപ്പെടുന്നത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം ചിലർ സഹിക്കും, എന്നാൽ ചിലർക്ക് ആ പ്രയാസം സഹിക്കാൻ പ്രയാസമാണ്. ചിലപ്പോൾ അവർ നിരാശയിലേക്ക് പോകും, ചിലപ്പോൾ നിരീശ്വരതയിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. എന്നാൽ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് അറിയുന്നവൻ എനിക്ക് ആവശ്യമുള്ളത് തന്ന് എന്നെ പോറ്റും എന്ന് വിചാരിച്ചാൽ നമുക്ക് ദുഃഖങ്ങൾ വന്നാലും ദുരിതങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അതിലെല്ലാം സമചിത്തത പാലിക്കുവാൻ നമുക്ക് സാധിക്കും. ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങളിൽ അർജുനന്റെ തേര് തെളിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. നിനക്ക് നേട്ടങ്ങളുണ്ടാവും, കോട്ടങ്ങളും ഉണ്ടാവും. നേട്ടങ്ങളിൽ നീ തല ഉയർത്തി അഹങ്കാരിയായി പോകരുത്. കോട്ടങ്ങളിൽ നീ തല താഴ്ത്തി നിരാശനുമായി പോകരുത്. എന്നാൽ നിനക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു തരാം. സ്ഥിതപ്രജ്ഞത, പ്രജ്ഞയിൽ നീ എന്നും സ്ഥിരതയുള്ളവനായിരിക്കണം. അപ്പോൾ നിനക്കൊരു ബാലൻസ്ഡ് സ്റ്റേജ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രാർത്ഥന മേക്ക് മീ എന്നാവട്ടെ, ഗിവ് മീ എന്നാകാതിരിക്കട്ടെ. ലൂക്കോസ് 18 വരുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ഒരു ഉപമയാണ്. ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. ഒരാൾ, രണ്ടു പേര് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഒരാള് പ്രാർത്ഥിച്ചത് എന്താണ്? പ്രൈസ് ദ ലോർഡ്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ വിചാരിക്കും അത് ദോഷമുള്ള പ്രാർത്ഥനയൊന്നും അല്ലല്ലോ. പക്ഷെ എവിടെയാണ് ദോഷം വന്നതെന്നറിയാമോ? അവൻ പ്രാർത്ഥിച്ചു, ഞാൻ പതാനം കൊടുക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അങ്ങപ്പുറത്ത് നിൽക്കുന്ന ആ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ. അതുകൊണ്ട് ഐ പ്രൈസ് യു ലോർഡ്. ഒട്ടും ആ പ്രാർത്ഥന അങ്ങോട്ട് പൊങ്ങിയില്ല. എന്നാൽ ഉയരത്തിൽ ചെന്ന പ്രാർത്ഥന ഏതാണെന്നറിയാമോ? ഈ അവകാശവാദം ഒന്നുമില്ലാത്ത ഒരു ചുങ്കക്കാരൻ
അപ്പുറത്ത് നിപ്പുണ്ടായിരുന്നു. അവന് സ്വർഗത്തേക്ക് കണ്ണുയർത്താൻ പോലും പ്രാണിയില്ലാതെ നെഞ്ചത്ത് കൈവച്ചവൻ പറഞ്ഞു, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണം. പാർഡൺ മീ ഓ ലോർഡ്. അവനെക്കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്, അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി. പ്രൈസ് ചെയ്തവന് നീതീകരണം കിട്ടിയില്ല, എന്നാൽ എന്നോട് കരുണ തോന്നണം എന്ന് പ്രാർത്ഥിച്ചവന് നീതീകരണം കിട്ടി. അപ്പം നമ്മൾ ചെയ്ത് തീരുമാനമെടുത്തോ? നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്താ നമുക്ക് അവനോട് പ്രാർത്ഥിക്കാനുള്ളത്? ദൈവത്തെ പുകഴ്ത്താൻ ഒരു പ്രയാസവുമില്ല. എത്ര വട്ടം വേണേലും നമ്മൾ നമ്മുടെ ശയനമസ്കാരത്തിൽ പാടുന്നത് പോലെ സ്തോത്രം 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 അത് ആയിരം ആയിരമായി, അപ്പോഴത്തേക്ക് എത്ര മടങ്ങായിപ്പോയി അല്ലേ? അല്ലെങ്കിൽ ഇടമുറിയാതെ സ്തോത്രം 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 പറഞ്ഞ് ഇതിനൊക്കെ ആർക്കാ ബുദ്ധിമുട്ട്? നമ്മുടെ തൊണ്ട തെളിഞ്ഞിരിക്കുന്നിടത്തോളം ഇതൊക്കെ ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല, ദോഷമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഗ്രാവിറ്റിയുള്ള ന്യൂട്രീഷ്യസ് ആയ ഒരു പ്രാർത്ഥനയാണ് പാർഡൺ മീ ഓ ലോർഡ്, എന്നോട് കരുണ തോന്നണം. അന്തമായ ആത്മരക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന. മൂന്നാമത് ലൂക്കോസ് 23 നമ്മൾ കാണുന്നത് കാൽവറിയുടെ ചിത്രമാണ്. കുരിശിക്കപ്പെട്ട് കിടക്കുകയാണ് കർത്താവ്. രണ്ടു വശത്തും രണ്ട് കള്ളന്മാരുണ്ട്. ഒരു കള്ളൻ പ്രാർത്ഥിച്ചത് എന്താ? അങ്ങ് ദൈവപുത്രനാണല്ലോ, കുരിശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങളെയും ഇറക്കിവിട. അതൊരു പ്രാർത്ഥനയാണ്, ഇറ്റ്സ് എ പ്രേ. ജഡ്ജിമാർ ചോദിക്കത്തില്ല വട്ട് ഈസ് യുവർ പ്രയർ. നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കാരങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ പ്രയർ വാസ്തവത്തിൽ ഈ കള്ളൻ നടത്തുന്നതും പ്രയറാണ്. വട്ട് വാസ് ഈസ് പ്രേ? നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരണം, ഞങ്ങളെ ഇറക്കി വിടണം. പക്ഷേ മറ്റവൻ പറഞ്ഞ എന്നറിയാമോ? നീ രാജാവാണ്, രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഞങ്ങളെ ഒന്ന് ഓർത്താ മതി. റിമെമ്പർ അസ്. രണ്ട് പ്രാർത്ഥനയാകട്ടോ, ഒന്ന് ഞങ്ങളെ ഇപ്പൊ രക്ഷിക്കണം. ചെല്ല അങ്ങനെ പ്രാർത്ഥിച്ചു കളയുമല്ലോ. ഇപ്പം ഈ നിമിഷം കർത്താവിനെ തടഞ്ഞു വെച്ച് കാര്യം സാധിക്കുകയാണ്. ഇപ്പൊ ഈ നിമിഷം ഇപ്പോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യേണ്ട വിധങ്ങളും എല്ലാം നമ്മളങ്ങ് പറഞ്ഞു കൊടുക്കും. നമ്മൾ കർത്താവായി കർത്താവിനെ കുട്ടിക്കർത്താവാക്കി മാറ്റുകയാണ്. പക്ഷേ വലതു ഭാഗത്തെ കള്ളൻ പറഞ്ഞു, റിമെമ്പർ അസ്. കർത്താവോട് അതിന് മറുപടി കൊടുത്തല്ലോ, നീ ഇന്ന് എന്നോടുകൂടെ പറഞ്ഞു സാധിക്കും. നമ്മുടെ വിഷയം ചോദിച്ചാൽ, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ ജനനത്തിന് മുൻപുണ്ടായിരുന്നവരെ കർത്താവിനെ കാണാതെ വിശ്വസിച്ചവരാണ്. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ളവര് നമ്മൾ ഉൾപ്പെടെ ഇനിയും വരാനുള്ള തലമുറ എല്ലാം കർത്താവിനെ കാണാതെ വിശ്വസിച്ചവരാണ്. പത്രോസ്ലിഹ പറയുന്നത് പോലെ നിങ്ങൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ഞങ്ങളുടെ പ്രാപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഈ അന്തമായ ആത്മരക്ഷയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ വിധം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിധം എന്താണ്? നമ്മുടെ പ്രാർത്ഥന ഗിവ് മീ എന്നായിരിക്കരുത്, മേക്ക് മീ എന്നായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന പ്രൈസ് യു എന്നായിരിക്കരുത്, പാർഡൺ മീ എന്നായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന സേവ് മീ എന്നായിരിക്കരുത്, റിമെമ്പർ മീ എന്നായിരിക്കണം. ഇതെല്ലാം നമ്മൾ പറഞ്ഞാലും കേട്ടാലും ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവും അല്ലേ? അതെല്ലാം ദൈവം ക്ഷമിച്ചോളും. ഞാനൊരു ചെറിയ സുറിയാനി വരി കൂടെ പാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. 400-ാം നൂറ്റാണ്ടിലെ ഒരു പിതാവ് പാടിയ ഒരു പാട്ടാണ്. ആ പാട്ടിൻ്റെ അർത്ഥം വളരെ അപാരമാണ്.
നമ്മുടെ എല്ലാ ചെയ്തികൾക്കും മുൻപ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒക്കെ ഈ പാട്ട് പാടുന്നത് വളരെ നല്ലതാണ്. സുറിയാനി നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമെങ്കിൽ ആ പാട്ടിന്റെ വരികൾ ഇതാണ്: ഹായേൽ മോറാൻ ഈദേ ദഫിഷാത്ത്. ഈദേ ദഫിഷാത്ത് എന്ന് പറഞ്ഞാൽ നീട്ടപ്പെട്ട കരങ്ങൾ എന്നാണ്. നമുക്കറിയാം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന്, എങ്ങനെയാണെന്ന് പിതാക്കന്മാർ പറയുന്നുണ്ടല്ലേ. കൈകൾ മുൻപോട്ട് മലർത്തി, കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. അതാ പ്രാർത്ഥനയുടെ ഒരു വിധമാണ്. ഈദേ ദഫിഷാത്ത്, നീട്ടപ്പെട്ട കരങ്ങൾ. ഹായേൽ മോറാൻ എന്ന് പറഞ്ഞാൽ ശക്തീകരിക്കണമേ കർത്താവേ. ഹായേൽ മോറാൻ ഈദേ ദഫിഷാത്ത്. അടുത്ത വരി കൂടെ പറഞ്ഞു നിർത്താം. വഷ്കാൽ കുദിശോ, റിസീവ് ദ ഹോളി തിങ്സ്. ലഹൂസോയി ഹൗബേ ഫോർ ദ റെമിഷൻ ഓഫ് ദ ഡെപ്റ്റ്സ്. കടങ്ങൾ നമ്മൾ അറിയാതെ പ്രാർത്ഥന വഴി പോലും പെരുകിക്കൊണ്ടിരിക്കും കേട്ടോ. പ്രാർത്ഥിക്കുന്നത് ചൊവ്വയല്ലെങ്കിൽ നമുക്ക് കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും. പ്രവർത്തിക്കുന്നത് നീതിയുക്തമായിട്ടല്ലെങ്കിൽ കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും. പക്ഷെ ആദ്യം ഒരു ജാമ്യം എടുത്തേക്കണം. നീട്ടപ്പെട്ട കരങ്ങളെ ശക്തീകരിക്കണമേ. വഷ്കാൽ കുദിശോ ലഹൂസോയി ഹൗബേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന, ഞങ്ങൾ ചെയ്യുന്ന ഈ ജോലി അവിടുത്തെ തിരുസന്നിധിയിൽ ഒരു തിരുമുൽക്കാഴ്ചയാണ്. അതിനെ സ്വീകരിച്ച് അതുമൂലം ഞങ്ങൾക്കുണ്ടാവുന്ന കടങ്ങളെ നീ പൊറുക്കണമേ എന്നൊരു പ്രാർത്ഥന ദൈവമുൻപാകെ നടത്തണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇറ്റ്സ് എ വെരി ക്രൂഷ്യൽ ടൈം. കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്ക് വരുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മെ തന്നെ ശുദ്ധീകരിക്കാം, ഒരുക്കാം. വലിയവനായ ദൈവം അനുഗ്രഹത്തോടെ നമ്മെ നയിക്കട്ടെ. എല്ലാവർക്കും വളരെ ഊഷ്മളമായ ഒരു ക്രിസ്മസും നവവത്സരവും ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.